ക്രിക്കറ്റ് ആരാധകർക്ക് പുതിയ വാർത്ത സമ്മാനിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ബുധനാഴ്ച ബി സി സി ഐ പ്രസിഡന്റ് ഒരു പുതിയ പ്രഖ്യാപനം നടത്തിയത്. രോഹിത് ശർമ്മയുടെ ആരാധകരെയാണ് ശരിക്കും ഈ വാർത്ത സന്തോഷിപ്പിച്ചത്. ഇന്ത്യൻ ഏകദിന ടീമിന്റെ പുതിയ ക്യാപ്റ്റൻ സ്ഥാനം വഹിക്കുന്നത് ഇപ്പോൾ രോഹിത് ശർമ്മയാണ്. ഈ ബുധനാഴ്ച ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്നും വിരാട് കോഹ്ലിയെ മാറ്റിയിട്ടാണ് ആ സ്ഥാനത്തേക്ക് രോഹിത് ശർമ്മയെ നിയമിച്ചത്. വളരെ ആവേശത്തോടെ ക്രിക്കറ്റ് പ്രേമികൾ ഈ വാർത്ത കേട്ടെങ്കിലും കുറച്ചൊക്കെ അമ്പരപ്പ് ഈ നായക മാറ്റത്തെ സംബന്ധിച്ച് ക്രിക്കറ്റ് പ്രേമികൾക്കിടയിലുണ്ട്. ഈ അമ്പരപ്പിനോട് പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് ബി സി സി ഐ പ്രസിഡന്റും മുൻ ഇന്ത്യൻ നായകനുമായ സൗരവ് ഗാംഗുലി. നായകനെ മാറ്റിയതിനെ കുറിച്ചുള്ള പ്രതികരണവുമായാണ് ദാദ രംഗത്തെത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയെ നായകസ്ഥാനത്തു നിന്ന് മാറ്റി രോഹിത് ശർമ്മയ്ക്ക് ചുമതല നൽകിയതിനെ കുറിച്ച് തുറന്നു പറയുകയാണ് ഗാംഗുലി. കഴിഞ്ഞ ബുധനാഴ്ച രാത്രിയായിരുന്നു ഏകദിന ടീമിന്റെ പുതിയ നായകനായി രോഹിത് ശർമ്മയെ സെലക്ഷൻ കമ്മിറ്റി തിരഞ്ഞെടുത്തതായി ബി സി സി ഐ വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചത്. എന്നാൽ ഇത് സംബന്ധിച്ച് മറ്റൊരു കാര്യങ്ങളും അന്ന് പുറത്തുവിടുകയും ചെയ്തിരുന്നില്ല. ബോധപൂർവമായിരുന്നു ബി സി സി ഐയുടെ ഈ നീക്കം. വിരാട് കോഹ്ലിയെ ഏകദിന ടീമിന്റെ നായകസ്ഥാനത്തു നിന്നും മാറ്റി പകരം രോഹിത് ശർമ്മയെ ചുമതല ഏൽപ്പിക്കാനുള്ള തീരുമാനമെടുത്തത് ബി സി സി ഐയും സെലക്ഷൻ കമ്മിറ്റിയും സംയുക്തമായി ചേർന്നാണ്. നേരത്തെ 2020 ടീമിന്റെ ക്യാപ്റ്റൻസി ഒഴിയരുതെന്ന് കോഹ്ലിയോട് ബി സി സി ഐ അഭ്യർത്ഥിച്ചിരുന്നു. പക്ഷേ അന്ന് അദ്ദേഹം അതിന് സമ്മതിച്ചില്ല. എന്നാൽ ഇപ്പോൾ വിരാട് കോഹ്ലിക്ക് നായകസ്ഥാനം ഒഴിയാൻ 48 മണിക്കൂർ ബി സി സി ഐ അനുവദിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം അതിന് കൂട്ടാക്കാതിരുന്നതോടെയാണ് കോഹ്ലിയെ പുറത്താക്കേണ്ട നടപടി സ്വീകരിക്കേണ്ടി വന്നതെന്നും ഗാംഗുലി കൂട്ടിച്ചേർത്തു. ചില ദേശീയ മാധ്യമങ്ങൾ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ വിഷയത്തെക്കുറിച്ച് വ്യക്തമായി പ്രതികരിച്ചില്ല എങ്കിലും കോഹ്ലിയെ നായകസ്ഥാനത്തു നിന്ന് നീക്കിയത് തന്നെയാണെന്നാണ് ഗാംഗുലിയുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. നിശ്ചിത ഓവർ ക്രിക്കറ്റിലെ രണ്ട് ഫോർമാറ്റുകളിൽ വ്യത്യസ്ത നായകരുണ്ടാവുന്നത് ശരിയാവില്ലെന്ന് സെലക്ടർമാർക്ക് തോന്നി. അതുകൊണ്ടാണ് 2020 ഏകദിനത്തിലും രോഹിത്തിനെ ക്യാപ്റ്റൻസി ഏൽപ്പിച്ചതെന്നും ഗാംഗുലി പറയുന്നു. ഏകദിന ടീമിന്റെ ക്യാപ്റ്റൻ സ്ഥാനത്തു നിന്ന് വിരാട് കോഹ്ലിയെ മാറ്റി പകരം രോഹിത് ശർമ്മയെ ഈ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ടെന്നും വിരാട് കോഹ്ലിയെ ഫോണിൽ വിളിച്ചറിയിച്ചത് ബി സി സി ഐ പ്രസിഡന്റായ താനാണെന്നും സൗരവ് ഗാംഗുലി പറഞ്ഞു. സെലക്ടർമാരുടെ തീരുമാനത്തെ തുടർന്നാണ് സ്ഥാനമാറ്റമെന്നും ഗാംഗുലി വിരാടിനെ വിളിച്ച് അറിയിച്ചു. ടെസ്റ്റ് ക്യാപ്റ്റനായി വിരാട് തന്നെ തുടരുമെന്നും നിശ്ചിത ഓവർ ടീമുകളെ രോഹിത്തായിരിക്കും നയിക്കുകയെന്നും ഗാംഗുലി വ്യക്തമാക്കി. ഗാംഗുലി മാത്രമല്ല സെലക്ടർമാരും തങ്ങളുടെ തീരുമാനത്തെക്കുറിച്ച് കോഹ്ലിയോട് സംസാരിച്ചതായും ഗാംഗുലി പറഞ്ഞു. ഇതേസമയം ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇന്ത്യയുടെ നിശ്ചിത ഓവർ ക്രിക്കറ്റിന് നൽകിയ സംഭാവനകളിൽ വിരാട് കോഹ്ലിക്ക് ബി സി സി ഐ നന്ദി അറിയിച്ചു. മാത്രമല്ല രോഹിത്തിന്റെ നേതൃമികവിൽ പൂർണ്ണ വിശ്വാസമാണ് ഉള്ളതെന്നും ഗാംഗുലി പറഞ്ഞു. ഞങ്ങൾക്ക് രോഹിത് ശർമ്മയുടെ നേതൃമികവിൽ പൂർണ്ണ വിശ്വാസമാണുള്ളത്. വിരാട് ടെസ്റ്റ് ക്രിക്കറ്റിൽ തുടർന്നും ഇന്ത്യയെ നയിക്കും. ഇന്ത്യൻ ക്രിക്കറ്റ് നല്ല കരങ്ങളിലാണെന്ന് ബി സി സി ഐക്ക് ആത്മവിശ്വാസമുണ്ട്. വൈറ്റ് ബോൾ ഫോർമാറ്റിലെ ക്യാപ്റ്റൻ എന്ന നിലയിൽ ഇതുവരെ വിരാട് കോഹ്ലി നൽകിയ സംഭാവനകൾക്ക് ഞങ്ങൾ കോഹ്ലിയോട് നന്ദി അറിയിക്കുകയാണെന്നും ഗാംഗുലി കൂട്ടിച്ചേർത്തു. ഏകദിന ടീമിന്റെ പുതിയ ക്യാപ്റ്റനാക്കുന്നതോടൊപ്പം രോഹിത് ശർമ്മയെ ടെസ്റ്റിൽ വൈസ് ക്യാപ്റ്റൻ പദവിയും നൽകിയിട്ടുണ്ട്. കോഹ്ലി തന്നെയായിരിക്കും വരാനിരിക്കുന്ന സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിലെ ടെസ്റ്റ് പരമ്പര നയിക്കുക. അതേസമയം അജിങ്ക്യ രഹാനയ്ക്ക് പകരമായാണ് രോഹിത് ശർമ്മയെ ചുമതല ഏൽപ്പിച്ചത്. ബാറ്റിംഗിലെ മോശം പ്രകടനം കാരണം രഹാനയുടെ വൈസ് ക്യാപ്റ്റൻസി നേരത്തെ തന്നെ തകിടം മറിഞ്ഞിരുന്നു. സൗത്ത് ആഫ്രിക്കൻ പര്യടനത്തിൽ രഹാനയെ ഈ സ്ഥാനത്തു നിന്നും നീക്കാൻ ചേതൻ ശർമ്മയ്ക്ക് കീഴിലുള്ള സെലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കുകയായിരുന്നു. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ ടീമിന്റെ പ്രകടനം എങ്ങനെയായിരിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. കണ്ണും കാതും കൂർപ്പിച്ച് കാത്തിരിക്കാം നമുക്ക് ഇനിയുള്ള കളികൾക്കായി. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.